നമസ്തേ. ഞാൻ ശിവകുമാർ. നമ്മുടെ അടുത്ത ക്ലാസ്, അതായത് രണ്ടാമത്തെ ക്ലാസ് നമ്മൾ ആരംഭിക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വയലിൻ എങ്ങനെ വാങ്ങണം, അതിൽ എന്തൊക്കെ അലൈൻമെൻറ്റ് ചെയ്യണം എന്നൊക്കെയാണ് പഠിച്ചിരുന്നത്. അതിൻ്റെ അടുത്ത സ്റ്റെപ്പായി ഈ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഈ എങ്ങനെ തുടങ്ങുക എന്നതിനെ കുറിച്ചാണ്. അതിനു മുമ്പ് ഞാനൊരു ചെറിയൊരു കാര്യം, നമ്മളെല്ലാം പഠിച്ചു വന്ന ഒരു കാര്യം ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. അതായത് മുൻകാലങ്ങളിലൊക്കെ നമ്മൾ ഒരു ഇംഗ്ലീഷിൽ എ എന്ന് എഴുതാൻ പഠിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റ് എ എന്ന് എഴുതിയാണ് പഠിച്ചിരുന്നത് അല്ലേ. ആ എന്ന് മലയാളത്തിലും എ എന്ന് ഇംഗ്ലീഷിലൊക്കെയാണ് നമ്മൾ എഴുതി പഠിച്ചിരുന്നത്. പക്ഷേ ഇക്കാലത്തെ കുട്ടികൾ, അതായത് കുറച്ച് കാലമായി എങ്ങനെ പഠിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ, അവർ എ എന്നുള്ള ആ ഒരു ഡിസൈൻ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. അതായത് ഒരു ലെഫ്റ്റ് സ്ലൈഡിങ് ലൈൻ, റൈറ്റ് സ്ലൈഡിങ് ലൈൻ, സ്ലീപ്പിംഗ് ലൈൻ, കർവിങ് ലൈൻ, എന്നൊക്കെ ലെഫ്റ്റ് കർവ്, ഇങ്ങനെയൊക്കെ കുറേ എക്സസൈസ് അവർ ഈ എ എഴുതുന്നതിന് മുമ്പ് തന്നെ ആ ഡിസൈൻസൊക്കെ ഉണ്ടാക്കിയിട്ട് പിന്നെ അവരങ്ങനെ ലെഫ്റ്റ് റൈറ്റ് സ്ലീപ്പിംഗ് വെച്ച് എ ഉണ്ടാക്കാനാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇത് ഇതിൻ്റെ പിന്നാമ്പുറത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏറ്റവും നന്നായിട്ട് പി എച്ച് ഡി ഒക്കെ ചെയ്ത ഓരോരുത്തരുടെ കണ്ടുപിടുത്തമാണ് ഇത്തരം എന്താ പറയുക, ഈസി ആക്കുക എന്നൊരു കാര്യം, അല്ലെങ്കിൽ ആ എ എഴുതുവാനും നമ്മൾ ഒരു വഴി കണ്ടെത്തുക എന്നുള്ള ഒരു സംഭവം അവിടെയാണ് ഇത് ഉണ്ടാകുന്നത്. അതുപോലെ തന്നെയാണ് സത്യം പറഞ്ഞാൽ മ്യൂസിക്, നമ്മൾ മ്യൂസിക് ഇസ് എ ലാംഗ്വേജ് എന്നാണ് പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ അതും നമ്മൾ പഠിക്കാൻ ശ്രമിക്കുന്നു. അതേപോലെ നമ്മൾ ആദ്യമായി ഒരു വയലിൻ ക്ലാസ്സിൽ പോയി തുടങ്ങി എന്നുണ്ടെങ്കിൽ അതിൽ ആദ്യം നമ്മൾ പഠിക്കേണ്ടത് ഒരു സരിഗമ എന്ന് പറയുന്ന ഒരു ഡയറക്റ്റ് ലെസണിലോട്ട് ആവരുത്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം നമുക്ക് വേണ്ടത് ശബ്ദം മനസ്സിലാക്കുക എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ ആദ്യം നല്ല ഒരു ബോ പ്രാക്ടീസ്, ബോയിങ് ടെക്നിക്സ് ഒക്കെ പറഞ്ഞ് നമ്മൾ ഈ സരിഗമ പതിനിസമുള്ള സരളിദശ ലെസൺ എങ്ങനെ പെർഫെക്റ്റായിട്ട് വായിക്കണം എന്നതിന് ബാക്കിൽ, ആ ലെസൺ എങ്ങനെ വായിക്കണം, എങ്ങനെ പ്രാക്ടീസ് ചെയ്ത് വെച്ചാൽ, നമുക്ക് എന്തൊക്കെ പ്രിപ്പറേറ്ററി ലെസൺ ചെയ്താൽ ആ ലെസൺ കൃത്യമായിട്ട് വായിക്കാൻ പറ്റും എന്നതിനെ കുറിച്ച് വേണം നമ്മൾ ആദ്യമായി പഠിക്കാം. അതിൽ വയലിനിൽ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് നാല് സ്ട്രിങ് ഉണ്ട്. ഒരു വോക്കൽ പോലെയല്ല നമ്മൾ വയലിൻ ഇൻസ്ട്രുമെൻറ്റ് പഠിക്കുന്നത്, ഇൻസ്ട്രുമെൻറ്റിനെല്ലാം ഓരോ ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് ആസ്പെക്ട്സാണ്. ഇപ്പോൾ വയലിനെ സംബന്ധിച്ചിടത്തോളം നമുക്കതിൽ നാല് സ്ട്രിങ്സ് ഉണ്ട്. ഇതിൽ പാ, ഫസ്റ്റ് സ്ട്രിങ് എന്നുള്ളത് നമുക്ക് പായും, സെക്കൻഡ് സ്ട്രിങ് എന്നുള്ളത് സായുമാണ് അല്ലേ. അപ്പോൾ ഈ സാ എന്ന സ്ട്രിങ്ങിലും പാ എന്ന സ്ട്രിങ്ങിലും, നമ്മൾ ആദ്യം സാ എന്ന സ്ട്രിങ്ങാണ് നമ്മൾ യൂഷ്വലി ലെസൺ തുടങ്ങിയാൽ ഇടേണ്ടി വരുന്നത്. അപ്പോൾ അതിന് പകരം നമ്മൾ ഈ സാ പാ എന്നതിനെ ഒഴിവാക്കി ആദ്യം ഫസ്റ്റ് സ്ട്രിങ്ങിൽ തന്നെ തുടങ്ങണം. കാര്യം ഫസ്റ്റ് സ്ട്രിങ് ഇടുന്ന പ്രാക്ടീസ് ചെയ്യുക എന്ന് പറയുന്നതിൻ്റെ ഉദ്ദേശം, ആ അടുത്ത താഴത്തെ സ്ട്രിങ് നമുക്ക് തട്ടത്തില്ല, അതുകൊണ്ട് പാ സ്ട്രിങ് നമുക്ക് കൃത്യമായിട്ട് ഇടാൻ പറ്റും അല്ലേ. അപ്പോൾ തട്ടാൻ സാധ്യതയുള്ള സാ മാത്രമേ ഉള്ളൂ. അപ്പോൾ കുറച്ച് താഴ്ത്തി ഇട്ട് കഴിഞ്ഞാൽ പാ എന്നുള്ള സ്ട്രിങ് നമ്മൾ ബോ ചെയ്യുമ്പോൾ അതിൽ വേറെ ശബ്ദമൊന്നും കേൾക്കില്ല, പാ എന്നുള്ള സ്ട്രിങ് കൃത്യമായിട്ട് നമുക്ക് കേൾക്കാൻ പറ്റും. അത് ഒരുവിധം നമ്മൾ ബോ പഠിക്കാൻ, ഞാൻ പറയുന്നത് ബോ ഇടാൻ പഠിക്കാൻ പാ സ്ട്രിങ് ഉപയോഗിക്കാം. അത് ഇടാൻ പഠിച്ചതിന് ശേഷം, അതായത് ബോയുടെ പൊസിഷൻ, ഫിംഗർ പൊസിഷൻ, ആ ബോ എങ്ങനെ നമ്മൾ ഹോൾഡ് ചെയ്യുന്നു എന്നതിനെ കുറിച്ചൊക്കെ ഞാൻ എൻ്റെ ഡീറ്റെയിൽസ് പോകാത്ത കാര്യം, ഹൗ ടു ഹോൾഡ് ദ ബോ ഫോർ വയലിൻ എന്ന് പറഞ്ഞ്, ഹൗ ടു ഹോൾഡ് ദ വയലിൻ ബോ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് യൂട്യൂബിൽ ഇഷ്ടംപോലെ വെസ്റ്റേൺ ടീച്ചേഴ്സിൻ്റെ ക്ലാസ്സുണ്ട്, അതെല്ലാം റഫർ ചെയ്യണം. കാര്യം ബോയിങ് ഇത്രയും പെർഫെക്റ്റായിട്ട് പഠിപ്പിക്കുന്ന ഒരു സിസ്റ്റം എവിടെയും കാണാൻ പറ്റത്തില്ല. അപ്പോൾ അതിൽ ആ അത്തരം ആസ്പെക്ട്സ് എല്ലാം നമ്മൾ വെസ്റ്റേൺ ടീച്ചേഴ്സിൻ്റെ യൂട്യൂബ് ചാനലിൽ നിന്നൊക്കെ നമുക്ക് കേട്ടും കണ്ടും പഠിക്കേണ്ടതാണ്. അവർക്ക് കുറേ എക്സസൈസ് ഒക്കെ ഉണ്ട്, അതൊക്കെ ഫോളോ ചെയ്യാം. അപ്പോൾ ഈ ബോ ഇടുന്നത് നമ്മൾ ആ പൊസിഷൻസ് ഒക്കെ പഠിക്കുവാൻ വേണ്ടി ആ പാ സ്ട്രിങ് യൂസ് ചെയ്ത് കുറേ പാ സ്ട്രിങ് ഇട്ട് ആ ബോ കയ്യിൽ സ്റ്റഡി ആയിട്ട് നിന്നതിന് ശേഷം മാത്രമേ നിങ്ങൾ സാ എന്നുള്ള സ്ട്രിങ്ങിലോട്ട് പോകാൻ പാടുള്ളൂ. അപ്പോൾ ഇത്രയും പതുക്കെ വേണം നമ്മൾ ഓരോ സ്ട്രിങ് ബൈ സ്ട്രിങ് ആയിട്ട് നമ്മൾ പഠിച്ച് പോകേണ്ടത്. അതായത് പെട്ടെന്ന് ഒരു ദിവസം നാല് സ്ട്രിങ്ങിൽ ഇടുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു അഡ്വാൻസ് ലെവലിലായിപ്പോൾ നമുക്കത് ഒരിക്കലും പെർഫെക്റ്റ് ആവത്തില്ല. സോ ഒരു സ്ട്രിങ്, ഫസ്റ്റ് സ്ട്രിങ് എന്നുള്ള ആസ്പെക്ട് തുടങ്ങുക, നമ്മൾ പാസ്സാണെന്നുള്ള വിട്ടേക്കുക. അപ്പോഴാണ് ഓ സാ പഠിച്ചില്ലല്ലോ പാ എന്നങ്ങനെ ഓർക്കുന്നത്. ആ സിസ്റ്റം വിട്ടിട്ട് ഫസ്റ്റ് സ്ട്രിങ് ആദ്യം പഠിക്കുക, പിന്നെ സെക്കൻഡ് സ്ട്രിങ് പഠിക്കുക, പിന്നെ തേർഡ് സ്ട്രിങ്, പിന്നെ ഫോർത്ത് സ്ട്രിങ്, പിന്നെ അത് തമ്മിലുള്ള കോമ്പിനേഷൻസ് കുറേ ബോയിങ്ങൊക്കെ ഉണ്ടാകും. നമുക്ക് വിഷ്വലായിട്ട് തന്നെ നമുക്ക് വായിച്ച് പ്രാക്ടീസ് കാണിക്കാം. അപ്പോൾ പഠിക്കേണ്ട രീതി എന്ന് പറയുന്നത്, പഠിക്കാൻ തുടങ്ങിയ കുട്ടികൾ ആദ്യം പ്രാക്ടീസ് ചെയ്യുന്നത് ആ പാ സ്ട്രിങ്ങിൽ ബോ ഇട്ടിട്ട് വേണം
ക്ലാരിറ്റി ഉണ്ടാക്കുക, ടോണൽ ക്ലാരിറ്റി. ഫിംഗർ ആ ബോയിൽ നമുക്ക് ഫിംഗറിൽ വരുമ്പോൾ ഹാൻഡിൽ ബോ എങ്ങനെ നിൽക്കുന്നു, ആ ബോയിൽ നമ്മുടെ ഫിംഗേഴ്സ് എല്ലാം എങ്ങനെ നിൽക്കുന്നു എന്നുള്ള എല്ലാം ആക്യുറേറ്റ് ആയിട്ട് മനസ്സിലാക്കാനാണ് നമ്മൾ ആദ്യം ഒരു സ്ട്രിംഗ് ഉപയോഗിക്കുന്നത്. അത് കിട്ടിയതിന് ശേഷം മാത്രമേ നമുക്ക് പതുക്കെ ആ സെക്കൻഡ് സ്ട്രിങ്ങിലോട്ട് പാസ് ചെയ്യാൻ പാടുള്ളൂ. കാര്യം സെക്കൻഡ് സ്ട്രിങ്ങിൽ പാസ് ചെയ്യാന്ന് പറയുമ്പോൾ തന്നെ നമ്മളുടെ പൊസിഷൻസ് എങ്ങനെ, എത്രയ്ക്ക് ഷോൾഡർ പോകാനുണ്ട്, ആ ഫസ്റ്റ് സ്ട്രിങ്ങിന് സെക്കൻഡ് സ്ട്രിങ്ങിന് തമ്മിലുള്ള ആ ഡിസ്റ്റൻസ് എത്ര വരുന്നുണ്ട്, ഇതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത്. ഇതൊക്കെ എന്തിനാണ് ഇത്രയും ഡീറ്റെയിൽ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ, തെറ്റുകൾ കുറച്ച് ശരിയോട് കൂടുതൽ അടുത്ത് ഏറെ സമയം ഏറെ ടൈം പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. അതുകൊണ്ടാണ് പറയുന്നത്. അല്ലാതെ നിങ്ങളൊരു 100 തെറ്റ് വായിക്ക് എന്നിട്ട് നിങ്ങൾക്ക് ഒരു അതിനകത്ത് ഒരു 2 ശരി കിട്ടും എന്നാണെങ്കിൽ എനിക്കിത് പറയുകയേ വേണ്ട. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും നമുക്ക് കുറേ ഏത് സ്ട്രിംഗ് വായിച്ചാലും കുറേ വായിക്കുമ്പോൾ അത് എന്തെങ്കിലും ശരിയാവും. പക്ഷെ അത് അത് പാടില്ല എന്നാണ് ഈ ക്ലാസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആദ്യമേ ശരിയോട് അടുത്ത് പഠിക്കുക, ക്ലോസ് ആയിട്ട്. അത് അടുത്ത് കഴിഞ്ഞാൽ പിന്നെ പെർഫെക്ഷൻ എന്നുള്ളതാണ് അടുത്ത ഒരു സ്റ്റെപ്പേ ഉള്ളൂ. അല്ലാതെ തെറ്റ്, തെറ്റിൻ്റെ ഒരു കൂമ്പാരം, പിന്നെ അതിൽ നിന്ന് കുറച്ച് തെറ്റ് മാറ്റുക, അല്പം ശരിയോട്, അതൊരിക്കലും നമുക്ക് ലൈഫിൽ വർക്കൗട്ട് ആകത്തില്ല. ഇറ്റ് വിൽ ടേക്ക് ടു മച്ച് ഓഫ് ടൈം ടു റീച്ച് ദ നോട്ട് ദി പെർഫെക്ഷൻ ലെവൽ, അതിൻ്റെ ശരിയെത്താന്നല്ല കുറേ സമയമെടുക്കും, പിന്നെയല്ലേ പെർഫെക്ഷൻ. അപ്പോൾ നമുക്ക് ബോറടിച്ച് തുടങ്ങും കേട്ടോ. അതിനിടയ്ക്ക് ലെസനും കൂടെ പോകും. അതുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ ആദ്യമേ ഞാൻ പറയുന്നത്. ലെസന് മുമ്പുള്ള കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഇതിൽ ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം ഇതാണ്. ആ ബോൾ ഇടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത് ബോൾ എങ്ങനെ പിടിക്കണം, അതിൻ്റെ ഓരോ ഫിംഗറിൻ്റെയും പൊസിഷൻ, ഡിസ്റ്റൻസ് എല്ലാം ഉണ്ട്. അത് യൂട്യൂബിൽ നിങ്ങൾ സെർച്ച് ചെയ്താൽ മതി. കുറേ ടീച്ചേഴ്സിൻ്റെ യൂട്യൂബ് അവർ കാണിച്ചിട്ടുണ്ട്. അതെല്ലാം ഫോളോ ചെയ്യുക. പിന്നെ ഒരു സ്ട്രിങ്, ഒറ്റ സ്ട്രിങ്ങേ പ്രാക്ടീസ് ചെയ്യാവൂ, അതും ഫസ്റ്റ് സ്ട്രിങ് മാത്രമേ പ്രാക്ടീസ് ചെയ്യാവൂ. അതിൽ നിങ്ങൾ ടോണൽ ക്വാളിറ്റി, ആ റണ്ണിങ് ക്വാളിറ്റി, ബോയുടെ റണ്ണിങ് ക്വാളിറ്റി, ഹാൻഡ് ഫ്രീക്വൻസി, മനസ്സിലല്ലേ, ആ ഒരു ഒരു ഫ്ലുവൻസി, ആ ബോ ഇടുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഫ്ലുവൻസി കൃത്യമായിരിക്കണം. ഇതെല്ലാം ഒരു സ്ട്രിങ്ങിൽ പ്രാക്ടീസ് ചെയ്ത് ക്ലാരിറ്റി വരുത്തിയതിനു ശേഷം മാത്രമേ നിങ്ങൾ സെക്കൻഡ് സ്ട്രിങ്, അതിൽ ഇ എ എന്ന് പറഞ്ഞാലും ഓക്കെ, അല്ലെങ്കിൽ സാ സ്ട്രിങ്ങിലോട്ട് പോവുകയാണെങ്കിലും ആ സ്ട്രിങ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ പാടുള്ളൂ. ഇങ്ങനെ വേണം ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ തുടങ്ങി പോകേണ്ടത്. അപ്പോൾ ഇത് നമ്മുടെ ഒരു സെക്കൻഡ് ലെസണാണ്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ എങ്ങനെ ഫിംഗർ വെച്ച് ഇമ്പ്രൂവ് ചെയ്യുന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഇതിൻ്റെ ചില വീഡിയോസ് ഇതിൻ്റെ ബാക്കപ്പ് വീഡിയോ ആയിട്ടൊക്കെ നമ്മൾ ഇടുന്നതായിരിക്കും. അത് കണ്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. താങ്ക് യു വെരി മച്ച്. സൈനിങ് ഓഫ് യു. ഒന്നുകൂടെ പറയുന്നു, മറക്കണ്ട ഷെയർ ചെയ്യാൻ. ആദ്യം ഷെയറിംഗ് ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോക്കുന്നത്. സബ്സ്ക്രൈബ് ചെയ്യുക, അപ്പോൾ നിങ്ങൾക്ക് അടുത്തടുത്ത വീഡിയോ വരുന്നതും നിങ്ങൾക്ക് അപ്പോൾ തന്നെ ബെല്ലൈക്കൺ വഴി നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഹെൽപ് ടു അതേഴ്സ്, എല്ലാവർക്കും ഇത് എത്തിക്കുക. ആരാക്കാണോ ഇത് ഇഷ്ടപ്പെടുന്നത്, ആരാക്കാണോ ഇത് ഫോളോ ചെയ്യാൻ താല്പര്യമുള്ളവരെല്ലാവരും ഇത് ഫോളോ ചെയ്യുക, പെർഫെക്റ്റ് ആയിട്ട് പഠിക്കുക. അത്രയേ നമ്മുടെ ഉദ്ദേശമുള്ളൂ. പഠിക്കുന്നതിൽ ഒരു കലപ്പടവും ഇല്ലാണ്ട്, ഒരു ഡൗട്ട്ഫുൾനെസ്സും ഇല്ലാണ്ട്, ക്ലിയറായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു, എന്ത് ചെയ്യണം എന്നുള്ളത് പഠിച്ച് അത് പ്രാക്ടീസ് ചെയ്യുമ്പോഴേ കൃത്യമായിട്ട് അതാണോ നമ്മൾ ചെയ്യുന്നത്, നമ്മൾ ഉദ്ദേശിക്കുന്നതാണോ നമ്മൾ കാതിൽ കേൾക്കുന്നതെന്ന് അറിഞ്ഞ് കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഓൾ ദി ബെസ്റ്റ് വൺസ് അഗെയിൻ. See you next class.